അമ്പിളി, നീ സ്കൂളിലേക്ക് പോകുന്നത് ഞാൻ നോക്കി നിന്നിട്ടുണ്ട്. ഇത്ര രസമായ യാത്രയെന്ന് ഇപ്പോഴാണ് അറിയുന്നത്. മനോഹരമായ യാത്രയെന്ന് നീ പറഞ്ഞതേ ഉള്ളൂ. അപ്പോഴേക്കും ദേഹം മുഴുവനും ചെളിയായി. അയ്യേ, അയ്യോ, ഇനി നമ്മൾ എന്ത് ചെയ്യും? അമ്മു, അവിടെ ഒരു കുളമുണ്ട്, നമുക്ക് ആ കുളത്തിൽ പോയി ചെളി കഴുകി കളയാം. ആ ശരി. അമ്പിളി, കുളത്തിലെ വെള്ളം നല്ല തണുപ്പാണോ? അതെ, നല്ല തണുപ്പാണ്. അമ്മു, വീഴണ്ട, കാൽ തെറ്റി കുളത്തിൽ വീണാൽ രക്ഷപ്പെടുത്താൻ എനിക്കാവില്ല. ഹായ് മീനുകൾ! മീനുകൾ വെള്ളത്തിൽ ഓടുന്നത് കണ്ടോ? അതെ, ഈ കുളത്തിൽ ധാരാളം മീനുകളുണ്ട്. പക്ഷെ വേനലായ കുളം വറ്റും, മീനുകൾ ചത്തുപോകും. പാടത്ത് വട്ടം ചുറ്റുന്ന കൊക്കുകൾ വന്ന് മീനുകളെ കൊത്തിക്കൊണ്ടുപോകും. എന്നിട്ട് കുശാലായി ഭക്ഷിക്കും. പാവം മീനുകൾ. പണ്ട് ഒരു വേനൽക്കാലത്ത് ഈ കുളം വറ്റിത്തുടങ്ങി. അപ്പോൾ മീനുകളെല്ലാം നിലവിളിച്ചു. രക്ഷിക്കണേ, ഞങ്ങളെ രക്ഷിക്കണേ, ആരെങ്കിലും ഞങ്ങളെ ഒന്ന് സഹായിക്കണേ. അന്നേരം ഒരു കൊക്കമാവൻ അവിടെ എത്തി. ആ കാഴ്ച കണ്ട് കൊക്കമാവന് സന്തോഷമായി. ഈ കുളത്തിൽ ധാരാളം മീനുകൾ ഉണ്ടല്ലോ, എനിക്ക് കുറേ ദിവസത്തേക്കുള്ള ആഹാരമായി. കൊക്കമാവൻ മീനുകളോട് പറഞ്ഞു. മീനുകളെ, പേടിക്കണ്ട, അങ്ങകലെ വലിയൊരു കുളമുണ്ട്. ആ കുളം ഒരിക്കലും വറ്റില്ല. നേരോ? പക്ഷേ ഞങ്ങൾ എങ്ങനെ അവിടെ എത്തും? അത് നിങ്ങൾ പേടിക്കണ്ട, നിങ്ങളെ അവിടെ എത്തിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. പക്ഷെ ഓരോ ദിവസവും കുറച്ചു പേരെ മാത്രമേ എനിക്ക് കൊണ്ടുപോകാൻ പറ്റൂ, കേട്ടോ? മീനുകൾ കൊക്കമാവന്റെ വാക്ക് വിശ്വസിച്ചു. എന്നും മീനുകളെയും കൊണ്ട് കൊക്കമാവൻ പറന്നു പോകും. എന്നിട്ട് അകലെ ഒരു പാറപ്പുറത്ത് കൊണ്ടുപോയി അവയെ ഭക്ഷിക്കും. പൊത്തിൽ താമസിച്ചിരുന്ന ഞണ്ടിന് കൊക്കിന്റെ ഈ ചതി മനസ്സിലായി.
ഞണ്ട് കുളത്തിലെ തന്റെ കൂട്ടുകാരോട് പറഞ്ഞു, കൂട്ടുകാരെ, ആ കൊക്ക് നിങ്ങളെ ചതിക്കുകയാണ്. അവൻ നിങ്ങളെ കുളത്തിലേക്കല്ല കൊണ്ടുപോകുന്നത്, വഴിക്ക് വെച്ച് ഭക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അയ്യോ, ഇനി നമ്മൾ എന്ത് ചെയ്യും? പേടിക്കണ്ട, ഞാൻ നിങ്ങളെ രക്ഷിക്കാം. അങ്ങനെ ഞണ്ട് മീനുകളെ ആശ്വസിപ്പിച്ചു. പിറ്റേ ദിവസം കൊക്കമ്മാവൻ വന്നപ്പോൾ ഞണ്ട് കൊക്കിനോട് പറഞ്ഞു, കൊക്കമ്മാവ, അങ്ങ് എന്നെയും കൂടി രക്ഷിക്കണം, അകലെയുള്ള കുളത്തിലെത്തിക്കണം. ഓ, അതിനെന്താ, നീ എന്റെ പുറത്ത് കയറിക്കൊള്ളൂ. അങ്ങനെ മീനിനെയും കൊത്തിയെടുത്ത് ഞണ്ടിനെയും തോളിലേറ്റി കൊക്കമ്മാവൻ പാറപ്പുറത്തേക്ക് പറന്നു. പാറപ്പുറത്തെത്തിയ കൊക്ക് മീനുകളെ താഴെയിട്ട് ഓരോന്നായി ഭക്ഷിക്കാൻ തുടങ്ങി. അപ്പോൾ ഞണ്ട് കൊക്കമ്മാവന്റെ കഴുത്തിലിറക്കി. വേദന കൊണ്ട് കൊക്കമ്മാവൻ ഉറക്കെ നിലവിളിച്ചു, അയ്യോ അയ്യോ, എന്നെ ഒന്നും ചെയ്യല്ലേ, എന്നെ ഒന്നും ചെയ്യല്ലേ, ഇനി ഞാൻ ആരെ ഉപദ്രവിക്കില്ല, എന്നെ ഒന്നും ചെയ്യല്ലേ. പിന്നീട് ഒരിക്കലും കൊക്ക് ഈ ദുഷ്ടപ്രവൃത്തിക്ക് ഒരുങ്ങിയിട്ടില്ല.